േരം വീശും കാട്ടി സുഗന്ധമായവൾ തഴുകും എണ്ണി സുബകത്തോപ്പിളൂരി പോലെ പുഞ്ചത്തിയായൊരു പെണ്ണി വളൽ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ അപ്പോൾ സൺഡേ ഇന്ന് പറയുമ്പോൾ സാധാരണ ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവാറുള്ളത് പക്ഷേ ഇന്ന് സൺഡേ ആയിട്ട് നമ്മളിത് അമ്മയുടെ വീട്ടിലാണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് അപ്പോൾ നിങ്ങൾക്കറിയാലോ അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ മുത്തക്കൻ ഞായറാഴ്ച ദിവസം ഇവിടെ ഉള്ളപ്പോൾ ഫുഡെന്ന് പറയുമ്പോൾ ഓരോ ഭയങ്കര ഹെവി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമുക്ക് വെള്ളപ്പായിരുന്നു കേട്ടോ അപ്പം അമ്മ വെള്ളപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ് അപ്പം ഇന്ന് വെള്ളപ്പാണ് മുത്തുക വെള്ളപ്പം നല്ല ഇഷ്ടമാണ് കറി പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ചമ്മന്തി പോലത്തെ ഒരു തക്കാളി അരച്ചിട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി ആയിരുന്നു അതെനിക്ക് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ അതിന് ശേഷം മുത്തുക പുറത്ത് പോയിട്ട് മട്ടൻ മട്ടനും അതുപോലെ തന്നെ അടിൻ്റെ കാലൊക്കെ ഉണ്ടല്ലോ മട്ടൻ്റെ കാല് അങ്ങനത്തെ എന്തൊക്കെ കൊടുക്കുന്നു പിന്നെ മാന്തൾ കൂടുന്നു അപ്പോൾ അതൊക്കെ ഉച്ചയ്ക്കൊക്കെ റെഡിയാക്കാന്നുള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഉമ്മൻ്റെ സ്പെഷ്യലാണ് എപ്പോഴും ഞാൻ പറയാറുള്ളത് അതുപോലെ വെള്ളപ്പം അപ്പം ഉമ്മ വെള്ളപ്പം ചുറ്റുവടിക്കുന്ന ഇടയിൽ ഞാനും മിന്നും കൂടി അടിക്കാനും തുടക്കാനൊക്കെ പോയിട്ടോ അപ്പോൾ മിന്നു പകുതി ചെയ്തപ്പോൾ പിന്നെ ഞാൻ വാങ്ങിയിട്ട് ചെയ്തതാണ് കേട്ടോ മിന്നൂസാണ് ഇതൊക്കെ സാധാരണ ചെയ്യാറുള്ളത് പിന്നെ ഇനിയിപ്പോൾ അവൾക്കൊരു ഞായറാഴ്ച ലീവ് കിട്ടുന്നില്ല ഇച്ചിരി ഒന്ന് ജസ്റ്റ് ഹെൽപ്പ് ചെയ്താണ് ഇതൊന്നും ഞാൻ ഡെയിലി ഇവിടെ ചെയ്യുന്ന കാര്യങ്ങളല്ല കാര്യങ്ങളല്ലാട്ടോ കാരണം ഉമ്മയുടെ വീട്ടിൽ വന്നാൽ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിൽ വന്നാൽ എപ്പോഴും കൂടുതൽ റെസ്റ്റ് ആയിരിക്കുമല്ലോ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ എനിക്കെന്ന് പറയുമ്പോൾ ഉമ്മയുടെ വീട്ടിൽ വന്ന ഉമ്മ ചോറും ചായക്കും ൊക്കെ എടുത്ത് തരുന്നത് പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ അപ്പം അത് അവിടെയൊക്കെ അടിച്ചു വരി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞില്ല നമുക്ക് മട്ടനും മാന്തളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ ഉണ്ണിമോള് മട്ടനും ബീഫും ഒന്നും കഴിക്കില്ല കേട്ടോ ചില മീനുകളൊന്നും അവള് കഴിക്കില്ല പക്ഷെ മാന്തലിഷ്ടമാണ് കേട്ടോ ഇത് ഇങ്ങനത്തെ ഒരു മാന്തളാണ് കേട്ടോ അപ്പം ഞാൻ മാന്തളും ഒക്കെ നന്നാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഇത് നന്നാക്കി കൊടുക്കുന്നതിൻ്റെ ഇടക്ക് നമ്മളെ റെബിയും ഉണ്ണിമോളും ഉണ്ണുണ്ണിയും ഒത്തൊക്കെ എല്ലാവരും കൂടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെ കോഴിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ മുത്തൊക്കെ ഇന്നലെ രാത്രി അങ്ങോട്ട് വീട്ടിലേക്കെ വന്നത് രാവിലെ ഇങ്ങോട്ട് വരികയായിട്ടോ ചെയ്തത് അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ മുത്തൊക്കെ രാവിലെ ഏഴുമണിയാകുമ്പോൾ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടുന്ന് ചായയൊക്കെ കുടിച്ച് മക്കളേയും കൂടിയിട്ട് അങ്ങോട്ട് പോയതാട്ടോ അപ്പോൾ ഒക്കെ അവർ തിരിച്ച് വരുമ്പോഴേക്ക് ഉച്ചക്കൊക്കെയുള്ള ഫുഡാണ് ഞങ്ങൾ റെഡിയാക്കുന്നത് അപ്പം മാന്തല നന്നാക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ അടുക്കളയിൽ പണിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് പുറത്തുനിന്ന് കഴുകാൻ വിചാരിച്ചു ഉമ്മക്ക് അവിടുന്ന് ബേസനീന്ന് തന്നെ കഴുകാറുള്ളായിട്ടോ അപ്പോൾ ഉമ്മനെ വീഡിയോയിൽ വെടുന്നത് ഉമ്മക്ക് എപ്പോഴും അങ്ങനെ ഇഷ്ടമൊന്നുമല്ല എന്നാലും മാക്സിമം ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അങ്ങനെ നിൽക്കുമെന്നേ ഉള്ളൂ കേട്ടോ ഇഷ്ടക്കുറവുമില്ല ഇന്ന് ഇഷ്ട കൂടുതലും ഇല്ല ഇഷ്ടമുണ്ട് എന്നും ഇല്ല എല്ലാം കൂടി ചിലർന്നൊരു മിക്സാണ് കേട്ടോ അപ്പോൾ അതാ ഈ കിണറിൻ്റെ അവിടെ ഇതൊന്നിങ്ങനെ കഴുകുമ്പോൾ പ്രകൃതി രമണീയമായ ആ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പ്രത്യേക വൈബാണ് കേട്ടോ അപ്പോൾ എനിക്ക് മിന്നുമാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞോളോട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിക്കും യൂട്യൂബിക്കൊക്കെ കണ്ടെടുത്തു ഇന്നോ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നോട് ഒന്ന് ആച്ചനീന പണിയെടുക്കുന്ന എല്ലാവരും കാണിക്കാനല്ലേ ആച്ചനീ ഇവിടെ വന്ന ഒരു പണിയെടുക്കലില്ലല്ലോ എന്നൊക്കെ ഉളുങ്ങനെ പറയണ്ടി കേട്ടോ അപ്പോൾ ഞാൻ മീൻ കഴുകി വെച്ച് നമ്മൾ തിരുമ്പണ കല്ലുണ്ട് ഉണ്ട് കേട്ടോ നമ്മൾ പലക്കാറില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ മേലെ വെച്ചിട്ട് ഞാനിത് ആ ഇരുമ്പൻപൊളി പൊട്ടിക്കാൻ പോയി നമ്മളെ മാന്തൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ വീട്ടത്തെ പോലെ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ ഇരുമ്പൻപുളിയൊക്കെ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് മാക്ക് മീൻ നന്നാക്കി അതൊക്കെ കൊണ്ടു കൊടുത്തു അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മത അവിടെ മട്ടൻ നന്നായി കഴിഞ്ഞു വൃത്തിയാക്കി മട്ടൻ ഉമ്മ നന്നായി കഴുകി ഓട്ടപാത്രത്തിലൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് ഉമ്മ നല്ല കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഞാനും അതുപോലെ തന്നെ ഉണ്ണിമോളും അല്ല ഉണ്ണിമോളല്ല മിന്നും ഉമ്മയൊക്കെ കൂട്ടും പക്ഷെ ഉണ്ണിമോളും മിച്ചു അങ്ങനെയുള്ള തേങ്ങ ഒന്നും കൂട്ടില്ല പക്ഷേ ഉണ്ണിമോൾ കൂട്ടാതെ കണ്ടപ്പോൾ നമ്മുടെ ചിന്നും കൂട്ടൂല കേട്ടോ അങ്ങനെ ഉണ്ട് അവൾക്ക് അപ്പോൾ ഇത് മട്ടൻ്റെ കാലമാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് കഴുകി വൃത്തിയാക്കണം കുഞ്ഞു കുഞ്ഞി ഇറച്ചി മുത്തുക വാങ്ങണ ഇറച്ചി കുറച്ച് വെറൈറ്റി ആയിരിക്കും കേട്ടോ നല്ല ചള്ളൊക്കെയാണ് ഇഷ്ടമുള്ളൂ മുതുക്കാക്ക് അപ്പോൾ ഉമ്മ സ്ഥിരം അടുപ്പത്ത് തന്നെയാണ് ചോറ് വെക്കാറുള്ളത് കേട്ടോ അപ്പം അടുപ്പത്ത് ഉമ്മ ചോറ് വെച്ചുകൊണ്ടിരിക്കുകയാണ് അതോടെ വെന്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാന്തള തേങ്ങ അരച്ച് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മക്ക് തേങ്ങ ചിരുകൊണ്ടിരിക്കുകയാണ് ാണ് കേട്ടോ കൊടുത്തു തേങ്ങ എന്താണെന്നാണ് പറയുന്നത് റബ് തേങ്ങ ചിരകി കൊടുത്തോണ്ടിരിക്കയാണ് അപ്പോൾ അതിൻ്റെ അടുത്ത് ഉമ്മാൻ്റെ ആടും കോഴിയും എല്ലാം അവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട് കേട്ടോ അവർക്ക് എന്തെങ്കിലും കിട്ടോ കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് കേട്ടോ ആടിനെയും കോഴിയൊക്കെ ഇഷ്ടമാണ് നിങ്ങൾക്ക് അറിയാലോ അപ്പം തേങ്ങ ചിരകിലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മട്ടനും അതുപോലെ തന്നെ മട്ടൻ്റെ കാലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉമ്മ സവാളം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ ഈ തേങ്ങ ചെറുകി കൊടുത്തതിനു ശേഷം ഉമ്മട് സവാളയും തക്കാളിയും ഒക്കെ ഞാൻ അരിഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ വാങ്ങിയിട്ട് അരിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ഉള്ളി അരിയാന്ന് പറയുന്ന സംഭവം തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ കാരണം ഉള്ളി എപ്പം അരിഞ്ഞാലും കണ്ണ് ആകെ പണി കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ മട്ടൻ വെക്കണമെന്ന് വച്ചാൽ ആദ്യം കുക്കറിൽ ഇതൊന്നും വിശ്ലടിച്ച് പിന്നെ മസാല ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇഞ്ചി തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഈ സംഭവങ്ങളൊക്കെ കഴുകി കൊണ്ടുപോയിട്ട് നമ്മളെ അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ സവോള അരിയുമ്പോൾ മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുള്ളൂ ബാക്കിയൊന്നും അറിയാനൊക്കെ ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഇരുന്നിട്ട് ഒരു ഭാഗത്ത് ഇരുന്നിട്ട് ഇങ്ങനെ അരിഞ്ഞുണ്ടാക്കാമല്ലോ അപ്പോൾ ഈ സവാളം ഞാനുമാണ് തിരിച്ചു തരാത്തത് അപ്പോൾ ഞാൻ അന്ന് സവോള സോളരീണേൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറെ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ പരീക്ഷിക്കാറുണ്ട് പക്ഷേ ഇന്നൊന്നും പരീക്ഷിച്ചിട്ടില്ല കേട്ടോ ഇന്നൊരു നാക്കിൽ അങ്ങോട്ട് ഇരുന്നിട്ട് അങ്ങോട്ട് അരിഞ്ഞുണ്ടാക്കി കൊടുത്തു അതിൻ്റെ ഇടയ്ക്ക് ഉമ്മൻ്റെ ആടവിടുന്ന് മേ മേ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മ ഞാനിവിടെയൊക്കെ മ്യൂട്ടാക്കി വെച്ച് നല്ല കിളികളുടെ സൗണ്ടും അതുപോലെ തന്നെ കോഴിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ബൈബിളുള്ള സമയം ഇതാണ് പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഉമ്മക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇക്കാക്കാം അപ്പം ഉമ്മ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും വെറുതെ ഇതാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഇവിടൊക്കെ മ്യൂട്ടാക്കി വെച്ചാട്ടോ കേട്ടോ ഉമാക്കൊരു ദിവസം കുറേ ഫോൺ വരും നാല് മക്കളും നാല് സൈഡിൽ നിന്ന് വിളിക്കും പിന്നെ ഉമ്മാൻ്റെ കുടുംബശ്രീയുടെ കാര്യങ്ങൾ ഉമ്മൻ്റെ എസ് കെ എസിൻ്റെ കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ കുറേ 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 പരിപാടികളുണ്ട് കേട്ടോ അപ്പം ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൊന്നും വല്ലാണ്ട് അരിയണമൊന്നുമില്ല ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പം നമ്മളിതൊക്കെ അരിഞ്ഞ് നോറക്കി കൊടുത്തതിൻ്റെ പക്ഷേ ഉമ്മയാണ് കേട്ടോ ഇവിടെ വന്നാൽ കുക്ക് ചെയ്യുക കാരണം ഉമ്മ അവിടെ വന്നാലും ഉമ്മ ഉണ്ടാക്കുന്നതാണ് എനിക്കിഷ്ടം ഇവിടെ വന്നാലും ഉമ്മയുടെ വീട്ടിൽ വന്നാലും ഉമ്മ ഉണ്ടാക്കുന്ന ഇഷ്ടം പിന്നെ എല്ലാം അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഉമ്മക്ക് വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഇത് ഈ പഴയ ഒരു തറവാട് വീട് കാണുമ്പോൾ തന്നെ ഒരു വൈബാട്ട് മുത്തുകൾക്ക് നമ്മുടെ വീടിനേക്കാൾ ഇഷ്ടം ഇതുപോലത്തെ കുഞ്ഞു ഓടിറ്റ വീടുകളൊക്കെയാണ് ഇഷ്ടം എപ്പോഴും പറയും കേട്ടോ ഓടിറ്റ വീട്ടിൽ കിടക്കാൻ നല്ല സുഖം അതുകൊണ്ട് തന്നെ നമ്മളെ വീടിൻ്റെ മേലൊക്കെ എടുക്കുമ്പോൾ എന്നോട് പറയും നമുക്ക് ഓടും മതിയെന്നു പറഞ്ഞാൽ ഓടൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ താബൂക്ക് വെച്ചിട്ട് മേലക്കെടുക്കുക എന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഇൻഷാല്ല ഒന്ന് തല ഉയർത്തി നിന്നിട്ട് വേണം അടുത്തത് മേലേക്ക് എടുക്കാൻ അടുത്ത മഴക്ക് മുന്നേ എടുക്കണം കേട്ടോ നമ്മളെ മേലെ തേക്കോണി റൂമ് വലിയ സെറ്റൊന്നുമല്ല അപ്പോൾ മഴക്ക് മുന്നേ ഇൻഷാല്ല അവിടെ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് പഠിച്ചു സാധിച്ചായിട്ടല്ലേ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അങ്ങനെ എല്ലാം കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ പിന്നെ ഉമ്മാൻ്റെ ഒരു വിശേഷം പറയാനുള്ള വെച്ചാൽ ഉമ്മാൻ്റെ വീടിന് പാസ്സായിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങളൊക്കെ അതിൻ്റെ നടപടി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒക്കെ നമ്മുടെ അത് ആ മട്ടൻ വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അത് വിസിലടിക്കുന്നതൊക്കെ ഞാൻ ഇങ്ങനെ മിന്നുവിനെ കൊണ്ട് എടുപ്പിച്ച കേട്ടോ ഞാനിങ്ങനെ ഓരോ ജോലി ചെയ്യുമ്പോൾ മിന്നു നല്ല ഹെൽപ്പായിട്ട് ചെയ്തുതരും കേട്ടോ അപ്പോൾ നമ്മുടെ മിന്നൂസ് തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ആച്ചടി തുടച്ച് തരാമെന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ തുടച്ച് വൃത്തിയാക്കി കൊടുത്തു അപ്പോൾ അമ്മ പറയുന്നുണ്ട് നിങ്ങളെ തുടക്കുന്നത് ശരിയല്ല രണ്ട് വെള്ളം മാറ്റിയിട്ട് തുടക്കുന്നൊക്കെ പറഞ്ഞു ശരിയാണ് കേട്ടോ നമ്മളെ മുൻപാരത്തുനിന്ന് ഇങ്ങനെ പൊടി ഇങ്ങനെ പാറിയിട്ട് വരിക ഒരു രണ്ട് മൂന്ന് വെള്ളത്തിൽ തുടച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെ പാടായിട്ട് കാണിക്കും നല്ല പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ എപ്പോഴും കുക്കറ് വിസിലിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഓയിസ് ഓർ കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ ഫോണിൻ്റെ ഓർഡേഴ്സ് കാര്യങ്ങളൊന്നും അങ്ങനെ സ്വീകരിക്കാറില്ല ആരെന്ത് ഓർഡർ സോപ്പിനും ഡിഷ് വാഷിനും അതുപോലെ തന്നെ നമ്മുടെ ഷാംപൂവിനൊക്കെ ഓർഡർ രുമ്പോൾ ഞാൻ പറയാറുള്ളത് തിങ്കളാഴ്ച ഒരു നാലുമണിയാകുമ്പോൾ തന്നെ ഓർഡർ ക്യാഷ് അയച്ചിട്ട് സ്ക്രീൻഷോട്ട് ഇട്ടോളൂ നിങ്ങൾക്ക് സാധനം എത്തിച്ചരാട്ടാണ് പറയാറ് അപ്പോൾ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചും കൂടെ ഫ്രീ ആണ് കേട്ടോ അപ്പം ഇങ്ങനെ തുടക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മിന്യൂസിനോട് പറയുന്നത് കട്ടിൻ്റെ അടിയിലും ടീസ്റ്റാൻ്റെ അടിയിലൊക്കെ തുടക്കണെന്നൊക്കെ പറയുമ്പോൾ മിനു ആച്ചടിയും ഞാൻ തുടക്കലുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മിച്ചും മിന്നു എന്ന് പറയുമ്പോൾ നല്ല മക്കളാട്ടോ നല്ല മക്കൾ പറയുമ്പോൾ നല്ല സൂപ്പർ മക്കളാണ് അവർക്ക് പ്രത്യേകിച്ച് എന്താ പറയുക ഒന്നുമില്ല ഒരു പാവ മക്കളാണ് കേട്ടോ ക്യൂട്ടാണ് അതേപോലെ തന്നെ നമ്മുടെ മക്കൾ പോലെ തന്നെ നല്ല ടൈം പിന്നെ മക്കളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് ഇങ്ങനെ കമ്പനി ഇവർ ഭയങ്കര സൈലൻറ്റ് ഭയങ്കര ഒരു 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 പ്രത്യേക ഇതാണ് കേട്ടോ അവർ മാഷാല്ല അതൊരു ഭാഗ്യം തന്നെ എപ്പോഴും പറയും നമ്മളെല്ലാവരും മക്കളെക്കാട്ടി നല്ലത് നമ്മുടെ മിച്ചൂസും മിന്നൂസും ആണ് പറഞ്ഞിട്ട് അത്ര സൂപ്പർ മക്കൾ കുട്ടികളായിട്ട് എല്ലാ മക്കളും നല്ലത് തന്നെയാണ് പക്ഷേ മിച്ചൂസും മിനൂസും കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ ഇപ്പം ഞാനായാലും താത്ത ആയാലും ഞങ്ങളുടെ ഒരു മൂത്ത മക്കളെ പോലെയാണ് അവരെ കാണാറുള്ളത് കേട്ടോ അപ്പോൾ അതൊക്കെ കുടിമുക്ക് പറയും ഉടിമുൾക്ക് കുറച്ച് ഇമ്മ എന്താ അങ്ങനെ പറയണമെന്ന് അപ്പം പറയാം എന്ത് പറഞ്ഞാലും മിച്ചൂനും മിനുനും എന്ന് പറയുമ്പോൾ നമ്മളെ മൂത്ത മക്കൾ നമ്മുടെ മൂത്ത മക്കളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കാറ്റൊക്കെട്ടോ അപ്പോൾ അത് നമ്മളെ പഴയ വീടിൻ്റെ ഈ ഒരു ഡൈനിങ് ഹാള് എന്താ പറയുക നമ്മൾ നടുവകം അങ്ങനെ എന്തൊക്കെ പറയില്ലേ അപ്പോൾ ആ ഒരു സാധനം തുടച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ മുന്നത്തെ വീട്ടിൽ തറവാട്ടിലൊക്കെ ആകുമ്പോൾ നമ്മളിങ്ങനെയാണ് കേട്ടോ ഈ ഒരു സ്ഥലത്താണ് കിടന്നുറങ്ങാറുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാട്ടാ അപ്പോൾ കുക്കിങ്ങിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഉമ്മ അവിടെ ഉള്ളി തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം നന്നായി വയറ്റി കൊടുത്ത് വയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉമ്മ അത് ഈ കുത്തുന്ന ഈ സാധനങ്ങളിൽ ചക്ക 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 എന്ന് പറഞ്ഞിട്ട് കുത്തുന്ന സാധനത്തിൽ കുത്തിയിട്ടാണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിലിട്ടിട്ടുള്ളത് അപ്പോൾ കുക്കറിന്റെ പുറത്തേക്ക് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ എന്നാലും കുക്കറിൽ നന്നായിട്ട് ആവുന്നൊക്കെ ഉണ്ട് മഷാല അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതൊ അതൊക്കെ നന്ന ഉള്ളി ഉള്ളിയൊന്നും കാണാൻ പാടില്ല അത്രയും വയലാണ് കേട്ടോ അപ്പം നമ്മുടെ വീടിൻ്റെ ബാക്കിലുള്ള സ്ഥലമാണ് നല്ല ഭംഗിയാണ് കേട്ടോ അപ്പം മാടെ ആടിന്റെ മ്മ എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതങ്ങനെ നമ്മുടെ ചോറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മ ഇങ്ങനെയാണ് ട്ട് ഊറ്റാറുള്ളത് പക്ഷെ ഉമ്മക്ക് ഊറ്റുമ്പോൾ പണി കിട്ടി ചില അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉമ്മ അങ്ങോട്ട് വരുമ്പോഴൊക്കെ ചോറ് എന്തെങ്കിലും ഒക്കെ ബാക്കിയുണ്ട് ഉമ്മേൻ്റെ ചോറും ഊറ്റിനും മൂടിയുള്ള പാത്രം അവിടെ പെട്ടുപോയിട്ട് അപ്പം ഉമ്മക്ക് ഊറ്റാൻ ഉമ്മ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഉമ്മക്ക് ഇങ്ങനെ കൊട്ടക്കൈലിങ്ങനെ ഊറ്റിയിടണ ഇഷ്ടമല്ല അപ്പം അമ്മ ഇങ്ങനെ വാര വെക്കുന്നതാണ് ഇഷ്ടം കേട്ടോ അപ്പം ഉമ്മ ഇങ്ങനെയൊക്കെയാ അത് വാര വെക്കുന്നതന്നെ നമുക്കന്നെ പേടിയാവൂട്ടാ കയ്യില് പൊള്ളുമോ ആവി എടുക്കോ എന്നൊക്കെ വിചാരിച്ചിട്ട് അപ്പം അമ്മ എങ്ങനെയൊക്കെയോ അത് ഊറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ആണല്ലോമ്മ

അല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അസലമുലൈക്കും അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ കുക്കിങ് ചെയ്യണമെന്നു എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിന്ന് എടുക്കണ്ടേ അപ്പം ഉമാക്കൊരു ഫ്രീഡോ കാര്യങ്ങളോ ഇല്ലാതിരിക്കും അപ്പം ഇൻഷാല്ല ഞാൻ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു സൺഡേ ആവട്ടെ നല്ല ദിവസങ്ങളാവട്ടെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക അപ്പോൾ ചാറ്റാ അസലയ്ക്കും